വീരപ്പന്റെ സ്വാഗതം ഇങ്ങനെ തുടരുന്നു. വീരപ്പന് പോലീസുകാരുടെയും രാഷ്ട്രീയക്കാരുടെയും പിന്തുണയുള്ളതുകൊണ്ടാണ് എന്നെ പിടിക്കാൻ കഴിയാത്തതെന്ന് പറയുന്നത് ശുദ്ധ നുണയാണ്. എനിക്കൊരു രാഷ്ട്രീയക്കാരോടും കൂറില്ല. പണ്ട് ഞാൻ ചിലരെ പിന്തുണച്ചിട്ടുണ്ടെന്നുള്ളത് ശരിയാണ്. പക്ഷെ അവരുടെ ആദർശങ്ങളും ആശയങ്ങളുമായി എനിക്ക് പൊരുത്തപ്പെടാൻ കഴിയില്ല. ജനങ്ങൾ മാത്രമാണ് എന്നെ പിന്തുണയ്ക്കുന്നത്. അവർക്ക് നല്ലവണ്ണം കാര്യങ്ങൾ അറിയാം. രാജാക്കന്മാരുടെ കാലത്ത് അവരുടെ കൈവശം ആവശ്യത്തിന് സൈന്യവും സ്വത്തും ഇല്ലാതിരുന്ന കാലത്താണ് വെള്ളക്കാർ ഇവിടെ കച്ചവടത്തിന് വന്നത്. എളുപ്പത്തിൽ നാട്ടുരാജാക്കന്മാരെ കീഴ്പ്പെടുത്തി അവർ അധികാരം സ്ഥാപിച്ചു. ഗാന്ധിയും കൂട്ടരും അവർക്കെതിരെ സമരം നടത്തി. വെള്ളക്കാരെ നാട്ടിൽ നിന്നും ഓടിച്ചു. അതിനുശേഷം ഗാന്ധിജി പറഞ്ഞത് എന്താണെന്നറിയാമോ? ഇപ്പോഴും ഇതിനെ സ്വാതന്ത്ര്യമെന്ന് വിളിക്കാനാവില്ല. ഒരു കന്യക ഏകയായി പുറത്തു പോയതിനു ശേഷം ആപത്തൊന്നും കൂടാതെ എന്ന് തിരികെ വരുന്നു, അന്ന് മാത്രമേ നമ്മുടെ നാടിന് സ്വാതന്ത്ര്യം ലഭിച്ചു എന്ന് പറയാനാവൂ. എത്ര പേർ നമ്മുടെ നാട് ഭരിച്ചു? ഗാന്ധിജിയുടെ വാക്കുകൾ ആരെങ്കിലും നിറവേറ്റിയോ? എന്തുകൊണ്ടാണ് ചെയ്യാതിരിക്കുന്നത്? ആദ്യമായി ചൂലുകൊണ്ട് അവരെയാണ് അടിക്കേണ്ടത്. ഇതൊക്കെ കണ്ടു നിൽക്കുന്ന പോലീസുകാർ, രാഷ്ട്രീയം എന്ന പേരിൽ എന്തു നീച പ്രവൃത്തിയും ചെയ്യാൻ മടിക്കാത്തവർ, അവർക്കെല്ലാത്തിനും ഒരു മറയുണ്ടാകും. അങ്ങനെയുള്ളവരെയാണ് ജനങ്ങൾ വോട്ട് ചെയ്ത് ജയിപ്പിക്കുന്നത്. എന്തു ചെയ്യാൻ കഴിയും? 1000 കാട്ടാനകളെയൊന്നും ഞാൻ കൊന്നിട്ടില്ല. 5-10 എണ്ണത്തിനെ ആകെ കൊന്നു കാണും. നമ്മുടെ പൂർവികന്മാരായ മുനിമാർ എഴുതി വെച്ചത് ഇപ്രകാരം: ദശരഥൻ ശ്രീരാമന്റെ അച്ഛൻ, അദ്ദേഹത്തിന് 3 ഭാര്യമാർ: കൈകേയി, സുമിത്ര, കൗസല്യ. എങ്കിലും പുത്രഭാഗ്യമുണ്ടായില്ല. പുത്രഭാഗ്യത്തിനായി തപസ് ചെയ്തു. ശിവൻ പ്രത്യക്ഷപ്പെട്ട് നൽകിയ വരമെന്താന്നോ? പോയി 1000 ആനകളെ കൊല്ലുക. ഒരു വിധത്തിൽ 999 ആനകളെ കൊന്നു. ഒരെണ്ണത്തിനെ കൂടി കൊല്ലണം. അതിനായി ആയുധം തയ്യാറാക്കി കാത്തിരുന്നു. ഒരിത്തിരി വെള്ളം കിട്ടുന്ന സ്ഥലത്താണ് കാത്തിരുന്നത്. വൃദ്ധരായ, നടക്കാൻ കെൽപ്പില്ലാത്ത അച്ഛനമ്മമാരെ ഒരു മുനികുമാരൻ പല്ലക്കിൽ ചുമന്നുകൊണ്ട് വരികയായിരുന്നു. അവർ വെള്ളം ആവശ്യപ്പെട്ടതനുസരിച്ച് അവരെ ഒരു സ്ഥലത്ത് ഭദ്രമായി ഇരുത്തിയ ശേഷം വെള്ളം തേടിപ്പോയി. ദശരഥൻ പതുങ്ങിയിരുന്നതിനടുത്തായിരുന്നു ബാലനായ മുനികുമാരൻ വെള്ളമെടുക്കാനായി ചുരക്കുടുക്ക വെള്ളത്തിൽ മുക്കിയത്. ചുരക്കുടുക്ക വെള്ളത്തിൽ മുങ്ങുന്ന ശബ്ദം കേട്ട ദശരഥൻ അത് ആന തുമ്പിക്കൈയിൽ വെള്ളമെടുക്കുന്ന ശബ്ദമാണെന്ന് തെറ്റിദ്ധരിച്ച് അമ്പെയ്തു. ആരാണ് എന്റെ മേൽ അമ്പു തൊടുത്തത്? മനുഷ്യ ശബ്ദം കേട്ട ദശരഥൻ ഓടിച്ചെന്ന് നിലത്ത് വീണുകിടക്കുന്ന മുനികുമാരനെ കാണുകയും അറിയാതെ പറ്റിയ ഒരു അബദ്ധമാണെന്ന് പറയുകയും ചെയ്തു. ശരി, വന്നതു വന്നു. ഞാൻ മരിക്കാൻ പോവുകയാണ്. ഈ ജലം അവിടെ എന്നെയും കാത്തിരിക്കുന്ന അച്ഛനമ്മമാർക്ക് കൊണ്ട് കൊടുക്കണം. അവരോട് നടന്ന കാര്യങ്ങൾ പറയുകയും വേണം എന്ന് മുനികുമാരൻ പറഞ്ഞു. അവർ ഇരിക്കുന്ന സ്ഥലവും പറഞ്ഞുകൊടുത്തു. ഇത് പറഞ്ഞതും മുനികുമാരൻ ജീവൻ വെടിഞ്ഞു. ദശരഥൻ മുനികുമാരന്റെ അച്ഛനമ്മമാരുടെ അടുത്തെത്തി കാര്യങ്ങളെല്ലാം പറഞ്ഞു. ശരി, നിങ്ങളുടെ ആഗ്രഹം പോലെ ഒരു മകൻ ജനിക്കും. നിങ്ങളുടെ അന്ത്യകാലത്ത് മകൻ ഒരു തുള്ളി വെള്ളം നിങ്ങൾക്ക് നൽകില്ല എന്ന് ശപിച്ച് അവർ യാത്രയാക്കി. ഒരു പുത്രനു വേണ്ടി ശിവൻ 1000 ആനകളെ കൊല്ലാൻ പറഞ്ഞത് എന്തിന്? ഒരു മകനു വേണ്ടി 1000 ആനകളെ കൊല്ലാമെങ്കിൽ എന്റെ അത്യാവശ്യത്തിന് മാത്രമായി ഞാനും ചിലതിനെ കൊന്നു. ഈ ലോകത്തുള്ള പുല്ലും പുഴുക്കളും ചെടികളും മണ്ണും മരങ്ങളും പിറന്നു വീണ 12,000 മരിച്ചു മണ്ണടിഞ്ഞ 84 ജീവജന്തുക്കളും മനുഷ്യർക്ക് വേണ്ടിയാണ് സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത്. മനുഷ്യൻ അത്യാഗ്രഹം കൊടുക്കുന്നതും ഈശ്വരൻ തന്നെയാണ്. ആനകളെ മനുഷ്യനു വേണ്ടിയാണ് ഈശ്വരൻ സൃഷ്ടിച്ചത്. നമ്മൾ വളർത്തുന്ന ഒരാട്ടിൻകുട്ടിയെ നമ്മൾ വിളിച്ചാൽ കരഞ്ഞുകൊണ്ടത് തുള്ളിച്ചാടി കൂടെ വരും. നമ്മളോ അതിനെ തൂക്കിയെടുത്ത് കഴുത്തറുത്ത് കൊന്നു തിന്നുന്നു. അതും പാപമല്ലേ? ആനകളെ ചിത്രവധം ചെയ്തല്ല കൊല്ലുന്നത്. കൃത്യമായി അതിന്റെ മർമ്മത്ത് വെടികൊണ്ടാൽ ജീവൻ പോകുന്നത് പോലും ആ ജീവി അറിയുന്നില്ല. അത്ര സുഖകരമായ മരണം. അങ്ങനെ ചാകുന്ന ആനയുടെ മാംസം പക്ഷിമൃഗാദികളുടെ ആഹാരമാകുന്നു. ഉറുമ്പുകളും പ്രാണികളുമടക്കം 84 ജീവരാശികളാണ് അത് ഭക്ഷണമാക്കുന്നത്. അന്നദാനത്തോളം മഹത്തായ പുണ്യപ്രവൃത്തിയില്ല. മനുഷ്യൻ എത്ര കിട്ടിയാലും പോരാ പോരാ എന്ന അവസ്ഥയാണ്.
പണവും സമ്പത്തും ആവശ്യമില്ല എന്നല്ല. മനുഷ്യൻ അറിവ് കൂടുതലാണ്. എന്നാൽ പെണ്ണാശ, പൊന്നാശ, മണ്ണാശ, ഇതിനെല്ലാം അടിമയാണ് മനുഷ്യൻ. ഗർഭധാരണത്തിനുള്ള കാലം പക്ഷിമൃഗാദികൾക്കറിയാം. അപ്പോൾ മാത്രമാണ് അവ ഇണചേരുന്നത്. എന്നാൽ മനുഷ്യന്റെ കാര്യമോ? 200 മൈൽ അകലെ മഴ പെയ്താൽ ആനകൾ മനസ്സിലാക്കും. അതനുസരിച്ച് അവ വാസസ്ഥലങ്ങൾ മാറിക്കൊണ്ടിരിക്കും. പക്ഷികൾക്ക് ഏത് ദിക്കിലാണ് ആഹാരം ലഭിക്കുക എന്നത് സ്വയം മനസ്സിലാകും. മനുഷ്യൻ തിരിച്ചറിവുള്ളവനാണ്. എന്നാൽ അവനത് അയോഗ്യതരങ്ങൾക്കാണ് ഉപയോഗിക്കുന്നത്. കാട്ടിൽ കഴിയുന്ന വീരപ്പൻ ഒന്നും അറിയില്ല എന്നാണ് ആളുകൾ വിചാരിക്കുന്നത്. എല്ലാവരെയും ഞാൻ ശ്രദ്ധാപൂർവം നിരീക്ഷിക്കും. എല്ലാവരെയും പറ്റിയുള്ള വിവരങ്ങളും ഞാൻ കേൾക്കും. നടീനടന്മാർ, രാഷ്ട്രീയക്കാർ എന്നിങ്ങനെ പോകുന്നു ആ കണക്കുകൾ. കോടിക്കണക്കിന് സമ്പാദിച്ചു കൂട്ടണമെന്നാണ് ഓരോരുത്തരുടെയും ആഗ്രഹം. അടുത്ത തലമുറയ്ക്കും ചേർത്താണ് സമ്പാദിക്കുന്നത്. എനിക്ക് സമ്പാദിച്ചു കൂട്ടുക എന്ന ഒരാഗ്രഹമേയില്ല. എല്ലാവരോടും ഞാൻ അഭിപ്രായങ്ങൾ ചോദിക്കും. കിട്ടുന്ന പുസ്തകങ്ങളും പേപ്പറുകളുമെല്ലാം വായിക്കും. പതിവായി റേഡിയോ ന്യൂസ് കേൾക്കും. അങ്ങനെയാണ് ലോകകാര്യങ്ങൾ അറിയുന്നത്. ജ്ഞാനബലം കൂടുതലുള്ളതിനാൽ വരാൻ പോകുന്നവയെപ്പറ്റിയുള്ള ഒരു ധാരണയുണ്ടാകും. പുരാണങ്ങളും ശാസ്ത്രങ്ങളും എല്ലാം മനസ്സിലാക്കും. പൊതുജനങ്ങൾക്ക് വേണ്ടി വീരപ്പൻ കുറച്ച് കാര്യങ്ങൾ പറയുന്നു. എല്ലാ അമ്മമാർക്കും മുതിർന്നവർക്കും സഹോദരി സഹോദരന്മാർക്കും കുഞ്ഞുങ്ങൾക്കും വേണ്ടി വണക്കത്തോടുകൂടി തുടങ്ങട്ടെ. എന്റെ ജീവിതത്തിൽ എനിക്കുണ്ടായിട്ടുള്ള കഷ്ടനഷ്ടങ്ങൾ, പരീക്ഷണങ്ങൾ എന്നിവയെല്ലാം മറച്ചുവെക്കാതെ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. പോലീസുകാർ ചെയ്ത കടുത്ത അക്രമങ്ങൾക്കെതിരെ സംസാരിക്കുമ്പോൾ എന്റെ വായിൽ നിന്നും അസഭ്യവാക്കുകൾ വന്നിട്ടുണ്ട്. അതിനെല്ലാം ഞാൻ നിങ്ങളോട് ക്ഷമ ചോദിക്കുന്നു. പരമശിവന്റെ അനുഗ്രഹം എങ്ങനെയോ അങ്ങനെ നടന്നുകൊള്ളട്ടെ. കുറേ നാളായി ഞാൻ വനവാസത്തിലാണ്. അവസരം കിട്ടിയാൽ ഞാൻ നാട്ടിൽ മടങ്ങിയെത്തും. നിങ്ങൾ വോട്ട് ചെയ്ത് എന്നെ അധികാരത്തിൽ കൊണ്ടുവരണം. ഭക്ഷണത്തിനായി ഏതെങ്കിലും കുരുവിയെ ചുട്ടുതിന്ന് കഴിഞ്ഞുകൊള്ളാം. എന്നാൽ മണ്ണ്, വീട്, പൊന്ന്, പൊരുൾ എന്നിവയ്ക്കുള്ള ആഗ്രഹങ്ങളെല്ലാം അവസാനിച്ചു. അവസാനമായി ഒരാഗ്രഹമേ ഉള്ളൂ. സാധാരണക്കാരുടെ ക്ഷേമത്തിന് വേണ്ടി ഒരു നല്ല സർക്കാരുണ്ടാകണം. ക്ഷേമരാഷ്ട്രം, ഗാന്ധിജിയുടെ വാക്കുകളാണിത്. അത് സ്ഥാപിക്കാൻ എന്റെ ആത്മാവ് തുടിക്കുന്നു. എന്നെപ്പോലെ ഒരുവൻ ഇനിയും പിറക്കാൻ പാടില്ല. ഇതുവരെ പിറന്നിട്ടുമില്ല. അധർമ്മം മാത്രമേ നശിക്കൂ, ധർമ്മം എപ്പോഴും വിജയിക്കും. ഇതാണ് പുരാണങ്ങളിൽ പറയുന്നത്. ജനങ്ങൾക്ക് സ്വതന്ത്രമായി ജീവിക്കാൻ ഒരു സർക്കാർ ഉണ്ടാക്കി കൊടുത്തിട്ട് പോകണം. ഈശ്വരൻ വഴികാട്ടിത്തരും. മുമ്പ് 3 തവണ നക്കീരൻ പത്രത്തിന് അഭിമുഖം നൽകിയിട്ടുണ്ട്. സത്യമാണോ അസത്യമാണോ എന്ന സംശയം ജനങ്ങൾക്കുണ്ട്. ഇങ്ങനെ ഒരുവൻ ജീവിച്ചിരിപ്പുണ്ടോ എന്ന് പോലും ആളുകൾ സംശയിച്ചു. അതുകൊണ്ടാണ് വീഡിയോയിൽ വന്നത്. ലോകത്തുള്ള സകലമാന പേരും എന്റെ മുഖം കാണട്ടെ. ഞാൻ ഒരു ത്യാഗിയാണ്. ഞാൻ വിശ്വസിക്കുന്ന, ആരാധിക്കുന്ന ഈശ്വരനാണ് ഇതെല്ലാം എന്നെക്കൊണ്ട് ചെയ്യിക്കുന്നതും പറയിക്കുന്നതും. അതുകൊണ്ട് സത്യസന്ധമായി പറയുകയാണ്, ഒരു കടുകുമണിയോളം തെറ്റുപോലും ഞാൻ സാധാരണക്കാരായ പാവങ്ങളോട് ചെയ്തിട്ടില്ല. അതേസമയം എന്നെ ദ്രോഹിച്ചവരെ ഞാൻ വെറുതെ വിട്ടിട്ടുമില്ല. അത് ജന്മനാ എനിക്ക് കിട്ടിയ ഗുണമാണ്. എന്റെ അവസാന കാലം പൊതുജനങ്ങൾക്ക് വഴികാട്ടിയായി ജീവിക്കണമെന്നതാണ് എന്റെ ആഗ്രഹം. എന്റെ ഭാവി ഈശ്വരന്റെ കൈകളിലാണ്. അതെങ്ങനെയായിരിക്കുമോ എന്തോ. വണക്കം. വീരപ്പൻ നക്കീരന് വേണ്ടി നടത്തിയ വീഡിയോ സന്ദേശം അവസാനിപ്പിച്ചത് ഇങ്ങനെയാണ്. 9 മണിക്കൂർ നീണ്ട വീഡിയോയിൽ വീരപ്പൻ കീഴടങ്ങാൻ ആഗ്രഹിക്കുന്നു എന്നത് കാണാം. നക്കീരൻ പറയുന്നു, വീരപ്പന്റെ വനവാസം അവസാനിപ്പിക്കണമെന്ന ലക്ഷ്യത്തോടെയല്ല ഞങ്ങൾ ഇത്രയും കഠിനമായ വെല്ലുവിളി ഏറ്റെടുത്തത്. വീരപ്പന്റെ സാന്നിധ്യമുള്ള വനമേഖലയിലും പരിസരങ്ങളിലുമായി ജീവിക്കുന്ന ആയിരക്കണക്കിന് നിരാലംബരായ കുടുംബങ്ങൾക്ക് സമാധാനപരമായി ജീവിക്കാനുള്ള അന്തരീക്ഷം സൃഷ്ടിച്ചു കൊടുക്കുകയാണ് ഞങ്ങളുടെ ലക്ഷ്യം. അതിനുവേണ്ടിയാണ് നക്കീരൻ പ്രവർത്തിച്ചത്. വീരപ്പൻ തന്റെ സംഭാഷണത്തിൽ കീഴടങ്ങാൻ ഉദ്ദേശിക്കുന്നു എന്ന് മാത്രമല്ല, തന്നെ കണ്ട് അഭിമുഖം നടത്താൻ താൽപ്പര്യമുള്ളവർ ആരെങ്കിലും ഉണ്ടോ എന്ന പരോക്ഷമായ വെല്ലുവിളിയുടെ ഒരു മറുപടി കൂടിയാണിത്. ഒരു വശത്ത് വീരപ്പനിൽ നിന്നും മറുവശത്ത് SDFൽ നിന്നും ഉണ്ടാകുന്ന ഭീഷണികൾ സഹിച്ചു കഴിയുന്ന ആദിവാസികൾക്ക് ഒരു പൊൻപുലരി ഉദയം ചെയ്യണം. മാനഭംഗങ്ങൾ, ജയിൽവാസം, വിചാരണ എന്നിവയിൽ നിന്നും അവർ മോചിതരാകണം. മലയോര ഗ്രാമങ്ങളിൽ നടക്കുന്ന മനുഷ്യാവകാശ ലംഘനങ്ങൾ ഒഴിവാക്കണം. വീരപ്പന് പൊതുമാപ്പ് കൊടുക്കുന്ന കാര്യം സർക്കാർ പരിഗണിക്കുന്നു എന്ന പ്രഖ്യാപനം തമിഴ്നാട്ടിൽ മാത്രമല്ല, ഇന്ത്യ മുഴുവനും ചർച്ചാവിഷയമായി മാറി. ചന്ദനക്കൊള്ള നടത്തിയവൻ, ആനക്കൊമ്പ് വേട്ടയാടി വിൽപ്പന നടത്തിയവൻ, പോലീസുകാരെയും ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരെയും കൊന്നു തള്ളിയവൻ എന്നിങ്ങനെയുള്ള ഒരു കൊടും കുറ്റവാളിക്ക്
പൊതുമാപ്പോ എന്ന ചോദ്യം പലയിടങ്ങളിൽ നിന്നും ഉയർന്നു കേട്ടു.